हलो फ्रेंड्स इन नाम पेपर चिकन अब अवेटा चिकन रू को कहुगि वृति वी अति नमुक कुछ साधन पेस्ट ऐसी रू को आो कुछ कूड़ल इंजीटे और वलिए कुड़ फु वेत अब कुछ चेरुला चलो या तोल अल्प मुड़क या अंज पचमुग चेत कुछ करवेपिल नमक पेस्ट अमक इतना मैरीनेट वे अर टीसपूं मजपी नाम अरचको पेस्ट अति रु टीसपूण ऐसे नाम आवश्यक चेरत इन नमक और चार नीर कूड़े चेरत एल मसाल चेत कुछ अर टीसपूं कुरमुगक कूड़े चेरत नाई कुछ अब नाम चिकन ना कुछ इन नमक मणिकूर् रेस्टो मिनिमम हाफ एन हवरे रेस्टा वे अब अत्र टेस्ट कानिदर मणिकूर् वो अब नमुक नमें चिकन चायटो वरते पैन चूड़ी चिकन पीस ओवर फ्रई आवर पाद वे नमक मरचो नमक मूड़कोड़को अब नमुक नमें मसाल ईरपिल तैयारो और पैन वा कुछ ऐकदेश रू टेबिस्पूण इन अल्प नदम चेक कुछ पेरजीरक पेरजीरक पड़ाट पड़ा पेरजीरक टीसपूं चेरतकोड़े पचमुग् वेतुड़ी ना पेस्ट वैसे फ्रेश इंजी इंजी वेतुड़ी पेस्ट चेक अरच चाइट चतजा अदान कूड़ल टेस्ट और मीडियम सैज सबोड़े अब नमक इतना चाहा ना कुी षेलोट अब अब रूम चेरती मूर ग्रामो अब अदिटा नमक ना चिकन तौर नोको वरांगी नमक प्राव्यम कूड़ा मूड़ीट नम्बे उदेश नमी ई समत पउड चेतको और टीसपूं मलपड़ी चेरत ना पेरजीरक चेरती अर टीसपूं पेरजीरक पड़ी जीरक अर टीसपूं तेज चेरत नामिद चेरत गरम मसाल पउडर अर टीसपूं नाम चेरत चिकन तौर नोको इन नमक मूड़ी ई वेल वच
അത് അങ്ങനെ കിടന്ന് വരട്ടെ. നമുക്ക് ഓയിൽ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം ഓയില്. എന്നിട്ട് ഇത് ഇതിൽ കിടന്ന് നന്നായി ഫ്രൈ ആവണം. ഫ്രൈ ഒരു ബ്രൗൺ കളർ വരെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ തായ റെഡി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ഇപ്പോൾ ഈ പെപ്പർ ചിക്കനിലേക്ക് നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല, ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. നമുക്കൊന്ന് നന്നായി ഇളക്കി ഒഴിക്കണം. തക്കാളി വേണമെങ്കിൽ തക്കാളി ചേർക്കാം കേട്ടോ. പക്ഷേ ഞാനിതൊരു വേറെ വെറൈറ്റി ആയിട്ട് തൈ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മസാലയിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ കടായിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഉപ്പ് കുറവുണ്ട്. 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പെപ്പർ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇടേണ്ടത്. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആഹാ, ഇപ്പോഴാണ് കേട്ടോ പെപ്പർ ചിക്കൻ്റെ മണം. ആ ക്രഷ് ചെയ്ത കുരുമുളക് ഇട്ടപ്പോഴാണ് ആ പെപ്പർ ചിക്കൻ്റെ കറക്റ്റ് മണം വന്നത് കേട്ടോ. ക്രഷ് ചെയ്ത് തന്നെ ഇടണം, പൗഡർ ഇടരുത്. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായല്ലോ. നമ്മുടെ അടിപൊളി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ടേസ്റ്റുള്ള ഒരു മോഡലാണ് കേട്ടോ. കുറേ മോഡലിൽ നമുക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും. അപ്പോൾ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു ഡിഷുമായി കാണുന്നത് വരെ ബൈ, താങ്ക് യു.